ഫ്രണ്ട്സിന്റെ പുതിയ ലക്കി. മികച്ച പ്രൈസിംഗിൽ അടിപൊളി സ്പെസിഫിക്കേഷനുമായിട്ട് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്ന ബ്രാൻഡാണല്ലോ ഇൻഫിനിക്സ്. ആ ഇൻഫിനിക്സിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ലാപ്ടോപ്പ് പുറത്തിറക്കിയിരിക്കുന്നു, ഇൻഫിനിക്സ് ഇൻബുക്ക് എക്സോൺ സീരീസിൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നതും ഇൻഫിനിക്സിൻ്റെ ആദ്യ ലാപ്ടോപ്പായ ഇൻഫിനിക്സ് ഇൻബുക്ക് എക്സോണിൻ്റെ വിശേഷങ്ങളാണ്. ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് ഫോണുകൾ പോലെ തന്നെ മികച്ച അഗ്രസീവായിട്ടുള്ള പ്രൈസിങ്ങിലാണ് ഈ ഒരു ലാപ്ടോപ്പും ഇൻഫിനിക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള i3 സ്റ്റാർട്ട് ചെയ്യുന്നത് 35,999 രൂപയ്ക്കാണ്. സാധാരണ i3 ഒരു നോർമൽ ലാപ്ടോപ്പിൻ്റെ i3 വേരിയൻറ്റിൻ്റെ വില ഒരു 42,000 രൂപ പ്രൈസ് റേഞ്ചാവും. അപ്പോൾ ഇവിടെ ഇത് 35,999 നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. സാധാരണ ലാപ്ടോപ്പുകൾ വരുന്ന ബോക്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ബോക്സിലാണ് ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് എക്സോൺ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ ഇൻഫിനിക്സ് എന്നും ഇൻബുക്ക് എക്സോൺ എന്നും എഴുതിയിട്ടുണ്ട്. എ ലിറ്റിൽ വെയ്റ്റ്, എ ലോട്ട് ഓഫ് പവർ, വളരെ കുറഞ്ഞ ഭാരത്തിൽ ഒരുപാട് ശക്തി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു സീൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. യെസ്, ചാർജ് ചെയ്യാൻ സാധാരണ മൊബൈൽ ഫോണിനോടൊപ്പമൊക്കെ വരുന്ന ടൈപ്പ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്, 65 വാട്ടിൻ്റെ ചാർജർ. അപ്പോൾ ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ വേണമെങ്കിലും ചാർജ് ചെയ്യാം. ചാർജിങ് കേബിളായിട്ട് USB Type-C to Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേബിൾ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണും ചാർജ് ചെയ്യാം, Type-C മൊബൈൽ ഫോണുകൾ. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ലാപ്ടോപ്പ്, അത് ഇങ്ങോട്ടിരിക്കട്ടെ. കൂടാതെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. ഇനി നമുക്ക് ലാപ്ടോപ്പിലേക്ക് വരാം. അപ്പോൾ ദേ നമ്മുടെ ലാപ്ടോപ്പ്. ഓഹ്, അടിപൊളി ഡിസൈൻ, കിടിലൻ ഡിസൈൻ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് നല്ല ഒരു ഡ്യുവൽ ടോൺ ടെക്സ്ചറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു അലുമിനിയം ബോഡിയാണിത്. നല്ല പ്രൈസിങ്ങിൽ ഈ ഒരു ലാപ്ടോപ്പ് വിൽക്കുന്നെങ്കിലും ഇവർ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല, അലുമിനിയം ബോഡി തന്നെ കൊടുത്തു. സാധാരണ ഈ പ്രൈസിൽ വരുന്ന ലാപ്ടോപ്പുകൾക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് നൽകാറുള്ളൂ, പക്ഷേ ഇത് അലുമിനിയം ബോഡി കൊടുത്തിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്, കാരണം നല്ലൊരു ഡ്യൂറബിലിറ്റി അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിന് ലഭിക്കും. അതും വെറും അലുമിനിയം അല്ല, എയർക്രാഫ്റ്റ് ഗ്രേഡഡ് അലുമിനിയമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഇതുപോലെ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ 16.3 mm മാത്രമേ ഉള്ളൂ. വെയ്റ്റ് 1.48 g മാത്രം. കഷ്ടിച്ച് 1.5 kg പോലും തികച്ചു വരുന്നില്ല. ലൈറ്റ് വെയ്റ്റ് ആണ്, ഓവർ വെയ്റ്റ് അല്ല. ഇനി നമുക്കിത് ഒറ്റ കൈ കൊണ്ട് ഉയർത്താൻ പറ്റുമോ നോക്കട്ടെ. യെസ്, എനിക്ക് പറ്റുന്നുണ്ട്. പല ടെക് ചാനലിൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ അൺബോക്സിംഗ് ഉണ്ട്, അവരൊന്നും ഒറ്റ കൈകൊണ്ട് ഉയർത്തിയപ്പോൾ ഇത് അടിഭാഗം കൂടി ഉയർന്നു വരുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഉയർത്തിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഇൻഫിനിക്സ് ഫോണുകളിലേതുപോലെ ഇൻഫിനിക്സ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ വിൻഡോസ് 11 വരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 14-inch IPS LCD ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, വ്യൂയിങ് ആംഗിളിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി ഗ്ലെയർ സ്ക്രീനാണ്, ലൈറ്റ് ഭയങ്കരമായിട്ട് ഇതിനകത്തു നിന്ന് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതൊരു വലിയ കാര്യമായിട്ട് എടുത്തു പറയട്ടെ. കൂടാതെ ഇതിൻ്റെ ഈ ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ മുകളിലും വശങ്ങളിലുമുള്ള ബെസലുകൾ വളരെ കനം കുറഞ്ഞതാണ്. എന്നാൽ ഈ താഴ്ഭാഗത്തുള്ള ഈ ഒരു ഏരിയ അല്പം സാധാരണ ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് അല്പം കൂടി ഒരു വീതി കൂടുതലായിട്ട് തോന്നുന്നു. ഇവിടെ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ ഇതുപോലെ 180 degrees ഇത്തരത്തിൽ നമുക്കിതിനെ നിവർത്തി വേണമെങ്കിലും വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ മാക്സിമം ബ്രൈറ്റ്നസ് 300 nits ആണ്. ഇൻഡോർ ആവശ്യങ്ങൾക്ക് അത് ഓക്കെയാണ്, പക്ഷേ ഔട്ട്ഡോറിൽ 300 nits എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലാപ്ടോപ്പുകൾ ഇൻഡോറിൽ വെച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 300 nits ഓക്കെയാണ്. ഇപ്പോൾ ഇൻഡോറിൽ നമ്മളിത് ഉപയോഗിച്ചപ്പം അടിപൊളി ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡിന് ഇത്തരത്തിൽ ബാക്ക് ലിറ്റ് നൽകിയിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്പുകൾ ഇത്തരത്തിൽ ബാക്ക് ലിറ്റ് നൽകാറില്ല, അതും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം. അതുപോലെ ഈ കീബോർഡിൻ്റെ ഈ കീ ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്, നല്ലൊരു സുഖമുണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ. നല്ല മനോഹരമായിട്ടുള്ളൊരു കീബോർഡ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രാക്ക് പാഡിൻ്റെ കാര്യം പറഞ്ഞാലും ഒരു മീഡിയം സൈസിലുള്ളൊരു ട്രാക്ക് പാഡാണ് നൽകിയിരിക്കുന്നത്. വിൻഡോസ് ജെസ്റ്റർ കൺട്രോളുകളെല്ലാം സപ്പോർട്ടുള്ള തരത്തിലുള്ള ഒരു ട്രാക്ക് പാഡാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്.
ഈ ഒരു ലാപ്ടോപ്പിലെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. അതുപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ വൈഫൈ 5 ആണ് i3-യിലും i5-യിലും. i7-ലേക്ക് വരുമ്പോൾ വൈഫൈ 6 ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സൗണ്ട് സിസ്റ്റത്തെ പറ്റി പറഞ്ഞാൽ 4 സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 താഴേക്ക് ഫയർ ചെയ്യുന്ന രീതിയിൽ താഴ്ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ മുകളിൽ 2 സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ഭയങ്കര ലൗഡാണ്, നല്ല വോളിയമുണ്ട്. ചില ലാപ്ടോപ്പുകൾ നമ്മൾക്ക് ഇത്തരത്തിൽ ചാർജർ കണക്ട് ചെയ്യാതെയൊക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സൗണ്ട് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ആ ഒരു പ്രശ്നമല്ല, നല്ല ലൗഡായിട്ടുള്ളൊരു വോളിയം ഉണ്ട്. സൗണ്ടിൻ്റെ ക്വാളിറ്റി മീഡിയം. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിന് DTS സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അതൊരിക്കലും എന്നെ ഞെട്ടിക്കുന്നില്ല. കാരണം ഇൻഫിനിക്സിൻ്റെ ഒരു 10,000-ൽ താഴെയുള്ള സ്മാർട്ട് ഫോണുകളിൽ പോലും DTS സറൗണ്ട് സിസ്റ്റം ഇൻഫിനിക്സ് നൽകാറുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാലും അതിമനോഹരമാണ്. LCD ഡിസ്പ്ലേ ആണ്, പക്ഷേ LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നിപ്പിക്കില്ല ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി കണ്ടുകഴിഞ്ഞാൽ. ഒരു LED ഡിസ്പ്ലേയിൽ നിന്നൊക്കെ ഉള്ള ഒരു വീഡിയോ വീയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. മികച്ച ഡിസ്പ്ലേ. ഈ ഒരു ലാപ്ടോപ്പ് 3 വേരിയൻറ്റിലാണ് വരുന്നത്. i3 8GB RAM 256GB ഇൻറ്റേർണൽ മെമ്മറി. അതുപോലെ മിഡിൽ വേരിയൻറ്റ്, അതായത് നമ്മൾ പരിശോധിക്കുന്നത് i5 8GB RAM 512GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഹയർ വേരിയൻറ്റ് i7 16GB RAM 512GB SSD. അപ്പോൾ 3 വേരിയൻറ്റിലും നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X RAM ആണ്. അതുപോലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് SSD ആണ്. അതും NVMe SSD ആണ്. അപ്പോൾ സാധാരണ SATA ഹാർഡ് ഡിസ്കിനേക്കാളും 5 ഇരട്ടി വേഗത്തിൽ പ്രവർത്തിക്കാൻ SSD സാധിക്കും. അതുകൊണ്ട് തന്നെ ബൂട്ടിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ് ഈ ഒരു ലാപ്ടോപ്പിൽ. അപ്പോൾ ഈ 3 വേരിയൻറ്റുകളിലും നൽകിയിട്ടുള്ള പ്രോസസ്സറിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് 10th generation ആണ്. ഇപ്പോൾ വരുന്ന ലാപ്ടോപ്പുകൾ സാധാരണ i5 ആയാലും i7 ആയാലും ഒക്കെ 11th gen ആണ് കൂടുതലും നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ തന്നെ വരുന്നത്. പക്ഷേ ഇത് കുറച്ച് പഴയ ഒരു പ്രോസസ്സറാണ്, 10th gen. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പ് നമ്മൾ ഗെയിമിങ്ങിനൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡില്ല, ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡേ ഉള്ളൂ. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ, നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ, വർക്ക്, ഓഫീസ് വർക്കുകൾ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ വീഡിയോ എഡിറ്റിങ്ങിനോ ഹയർ ഗെയിമിങ്ങിനോ വേണ്ടിയിട്ടുള്ളൊരു ലാപ്ടോപ്പല്ല. അതുകൊണ്ട് തന്നെയും ഈ ഒരു 10th gen പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഈ ഒരു ലാപ്ടോപ്പ് ചെയ്യാൻ. ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു കുറച്ച് ഉപയോഗിച്ചപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പെക്കിനകത്ത് പോലും i3, i5, i7 മാത്രമാണ് ഫിംഗർ പ്രിൻ്റ് സംവിധാനം കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ പരിശോധിക്കുന്ന i5 ആണ്. അപ്പോൾ i7 ഈ ഒരു ഭാഗത്ത് ഒരു ഫിംഗർ പ്രിൻ്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഇടത് സൈഡിൽ ഇതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധാരണ പോർട്ട്, HDMI പോർട്ട്, USB A പോർട്ട്, 2 Type-C പോർട്ട്, ഇതിനകത്ത് 1 ചാർജിങ്ങിന് ഉപയോഗിക്കാം. അതുപോലെ ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രൈവസി ലോക്കാണ്. അതായത് ഈ ലോക്ക് ഓൺ ചെയ്തിരുന്നാൽ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ക്യാമറ അതുപോലെ ഇൻറ്റേർണൽ മൈക്ക് തുടങ്ങിയവ എല്ലാം കട്ട് ഓഫ് ചെയ്യും. അതായത് നമ്മൾ നമ്മുടെ റൂമിൽ ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്തിരുന്നാലും ഈ ലോക്ക് ഓഫ് ചെയ്തിരുന്നാൽ ഇതിൻ്റെ ക്യാമറയോ മൈക്കോ ഒന്നും നമ്മൾ അറിയാതെ പോലും പ്രവർത്തിക്കില്ല. അത്രയും ഒരു പ്രൈവസി കൂടി ഈ ഒരു ലോക്ക് ഈ ഒരു ലാപ്ടോപ്പിന് നൽകുന്നുണ്ട്. താഴെ നല്ല ഒരു ഹീറ്റ് ഡിസ്പേസിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ഒരു റബ്ബർ ബുഷും നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടേബിളിൻ്റെയൊക്കെ മുകളിൽ വെച്ചാൽ ഇതിൽ നിന്ന് ഹീറ്റ് ഡിസ്പേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ആ ഒരു ഇടഭാഗത്ത് ലഭിക്കും. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 55 Wh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി 65 Wh ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. വെറും 55 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് 70% ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് ഈ ഒരു ലാപ്ടോപ്പിൽ. 3 വ്യത്യസ്ത കളറിലാണ് ഈ ഒരു ലാപ്ടോപ്പ് ലഭിക്കുന്നത്. നോബിൾ റെഡ്, സ്റ്റാർ ഫോൾ ഗ്രേ, അതുപോലെ ഒറോറ ഗ്രീൻ. അതിനകത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സ്റ്റാർ ഫോൾ ഗ്രേ എന്ന കളർ വേരിയൻ്റാണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് കളർ. മറ്റേ റെഡും ഗ്രീനും ഒരു എന്താ പറയുക, ഹൈ കോൺട്രാസ്റ്റി കളറാണ്. അത് യൂത്തിനൊക്കെ ഓക്കെയാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഓഫീസ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രേ കളർ തന്നെ സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഈ ലാപ്ടോപ്പുകളുടെ പ്രൈസിങ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 വേരിയൻ്റാണ്, i3, i5, i7. അപ്പോൾ i3 ഇൻഫിനിക്സ് വിൽക്കുന്നത് 35,999 രൂപയ്ക്കാണ്. i3-യുടെ ഇതേ സ്പെക്കുള്ള മറ്റ് ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പുകൾക്ക് എങ്ങനെ പോയാലും ഒരു 42,000 രൂപ വില വരും. അവിടെയാണ് ഇൻഫിനിക്സ് 35,999 രൂപയ്ക്ക് i3 വിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത്. അതുപോലെ നമ്മളിന്ന് പരിചയപ്പെട്ട i5 ഇൻഫിനിക്സ് വിൽക്കുന്ന വില എന്ന് പറയുന്നത്
45,999 രൂപയ്ക്കാണ്. ഞാൻ ഇന്ന് വേറൊരു ബ്രാൻഡിൻ്റെ i5 വില പരിശോധിച്ചു, ഇതേ വേരിയൻ്റ് വരുന്ന അതിൻ്റെ വില എന്ന് പറയുന്നത് 59,999 രൂപയാണ്. അപ്പോൾ 60,000 രൂപ സേ 60,000 രൂപയുടെ ലാപ്ടോപ്പിൻ്റെ സെയിം സ്പെക്ക് ഇവിടെ ഇൻഫിനിക്സ് വിൽക്കുന്നത് i5 ഈ പറഞ്ഞ പോലെ 46,000 രൂപയ്ക്കാണ്. ആ വില വ്യത്യാസം കണ്ടില്ലേ. അതുപോലെ ഹയർ വേരിയൻ്റ് വരുമ്പോൾ i7 അതിൻ്റെ വില ഇൻഫിനിക്സ് വിൽക്കുന്ന വില എന്ന് പറയുന്നത് 55,999 രൂപയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അൺബോക്സ് ചെയ്തത്. ഇനിഷ്യൽ ഇംപ്രഷൻ എൻ്റെ ഒരു ഇത്രയും നേരം ഉപയോഗിച്ചൊരു ഇംപ്രഷൻ വെച്ച് പറഞ്ഞാൽ, നല്ല വില കുറവുണ്ടെങ്കിലും യാതൊരു കുറവും ലാപ്ടോപ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലൊന്നും ഇൻഫിനിക്സ് വരുത്തിയിട്ടില്ല. അതുപോലെ ഒരു തമാശ രൂപേണ വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, ഇൻഫിനിക്സ് ഫോണുകൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS ആണ്. അതെന്തായാലും ഈ ഒരു ലാപ്ടോപ്പിൽ ഇല്ലല്ലോ എന്ന് തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം. വിൻഡോസ് 11 സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് വരുന്നു, ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് ഇനി പിന്നെ XOS കമ്പ്യൂട്ടറിൽ വരത്തില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല, തമാശയ്ക്ക് പറഞ്ഞതാണ്. എനിവേ, അപ്പോൾ മൊത്തത്തിൽ ഇൻഫിനിക്സ് പുറത്തിറക്കിയിരിക്കുന്ന ലാപ്ടോപ്പ് വേറെ ലെവലാണ്. മികച്ച പ്രൈസിങ്, മികച്ച ബിൽഡ് ക്വാളിറ്റി, നല്ല ഡിസ്പ്ലേ, മീഡിയം പെർഫോമൻസ് ഒക്കെ ആയിട്ട് മികച്ച പ്രൈസിങ്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ഇതിനകത്ത് കുറവെന്ന് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോസസ്സർ 11th gen ആണ്, സാധാരണ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അല്പം പഴയ 10th gen ആണ് എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇതിൽ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.